അതെ, അങ്ങനെയല്ല, ഞാൻ പറ. ഹായ് ലിലി, കം ഹിയർ. വാ വാ വാ. പെണ്ണുങ്ങ് വലുതായി പോയല്ലോ, അവളുടെ ഒരു നാണവും. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ത്രീ ഡിഗ്രി. ഡാഡി ഉണ്ടോ അവിടെ? ഡാഡിക്ക് കോർട്ട് ഡ്യൂട്ടിയാ. ഡാഡി അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. അന്വേഷിക്കുന്നു. അയാളെ ഞാൻ 3 തവണ ഫോൺ ചെയ്തു. ഇന്ന് വീട്ടിൽ വന്നാൽ ഉടൻ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ മറന്നു കാണുമായിരിക്കും. ആ പിന്നെ താൻ എന്താ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ. എന്താണ് ഇത്ര വലിയ സ്വകാര്യ? അത് ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള കാര്യമാ. ഓഹോ, ടാറ്റാ, ബൈ. നൈസ് ഗേൾ, ഗുഡ് മാനേഴ്സ്. ജംഗ്ഷൻ. താങ്ക് യു. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫോട്ടോഗ്രാഫറാ. ഇവിടെ തന്നെയാണോ? അതെ. ബാലു. ഇവിടെ എങ്ങനെ വന്ന് വിട്ടു? കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതാ. ഒരു ഫ്രണ്ട് ബൈക്കുമായിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതുവരെ കണ്ടില്ല. ഞാനിവിടെ റങ്ങിക്കോളാം. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ആ പിന്നെന്താ? ഒരു റെഡി. ഓ ജസ്റ്റ് മിനിറ്റ്. പ്ലീസ് ബി സ്റ്റഡി. താങ്ക് യു. മിസ്റ്റർ ബാലുവിന് എവിടെ ഇറങ്ങേണ്ടത്? ഞാൻ അവിടെ വിടാം. കയറിക്കോ. ഇവിടുന്ന് ബസ് കിട്ടും, ഞാൻ ബസ് പോയിക്കോളാം. ഐ വിൽ ഡ്രോപ്പ് യു ദേർ. കം ഓൺ. ഇതാണ് എന്റെ സ്റ്റുഡിയോ. ഫോക്കസ്, ഗുഡ്. വരുന്നില്ലേ? പിന്നെ വരാം. താങ്ക് യു. താങ്ക് യു മാഡം. നൈസ് ജെൻ. എങ്ങനെ മനസ്സിലായി? അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചതല്ലാതെ എന്നെ കുറിച്ച് അയാളൊന്നും ചോദിച്ചില്ല. സോ ഹീസ് എ ജെന്റിൽമാൻ. ആരെങ്കിലും വിളിച്ചിരുന്നോ? പ്രീമിയറിൽ നിന്നും വിളിച്ചിരുന്നു. എന്തിനാ? 15-20 ഫോട്ടോ കാർഡ്സ് വേണമെന്ന് പറഞ്ഞു. ഹലോ, യെസ്.
ഉണ്ടോന്ന് നോക്കട്ടെ. പ്രീമിയറിൽ നിന്ന് ഉണ്ട്, കൊടുക്കാം. ആ ജോണി വിളി. ഹലോ, ആ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതെ, നല്ല ഡബിൾ വെയിറ്റ് മാറ്റിൽ വേണം പ്രിന്റ് ചെയ്യാൻ. രണ്ടു ദിവസം എടുക്കും, വെള്ളിയാഴ്ച തരാം. ഓക്കെ. ശരി, ഇത് ഞാൻ തന്നെ പ്രിന്റ് ചെയ്തോളാം. ദാസാർ വന്നിട്ടുണ്ട്. എവിടെ? അകത്തുണ്ട്. ഒന്ന് ചിരിച്ചേ. അയ്യേ, ബോർ ബോർ. എന്ത് പണിയാടാ ദാസൻ നീ കാണിച്ചത്? എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം അവിടെ കാത്തു നിന്നു. എന്റെ നല്ല കാലത്തിനൊരു മനുഷ്യൻ എന്നെ അവിടെ കൊണ്ട് വിട്ടു. അല്ലേ, ഒരു അബദ്ധം പറ്റി. ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ. വണ്ടി ഒന്ന് സ്കിഡ് ചെയ്തു, ദേ കിടക്ക താഴെ, ദേ കയ്യിൽ പഞ്ചർ ഒട്ടിച്ചു. ആ അധികം വല്ലതും പറ്റൂട? ബൈക്കിനെ പറ്റിയതായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് നിസ്സാര പരിക്കല്ലേ ഉള്ളൂ. നീ ആ വണ്ടി കുളവാക്കും. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഇങ്ങനൊരു ദുഷ്ടൻ ബൈക്ക് പോയാലും. അല്ലയാ, നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്നൊരു ഫോർമാലിറ്റി എങ്കിലും ചോദിച്ചൂടെ? അവന് ബൈക്ക് പോയാലാ സങ്കടം. അകത്തോട്ട് വരാമോ എന്തോ? വേണ, കേറി വിടാ. അല്ല, രണ്ടിന്റെ ഇരിപ്പും മറ്റും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തല്ലോ എന്ന് കരുതി. അല്ല, രാവിലെ തന്നെ കിട്ടിയല്ലോ. ഉരുണ്ട് വീണതോ അതോ തല്ലുണ്ടതോ? പോടാ. കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് നമുക്കതിനൊന്ന് പിടിപ്പിക്കല്ലേ ദാസേ? ആ തനിക്കിതൊന്നും പറ്റത്തില്ലല്ലോ, ഗുളികയല്ലേ പതിവ്. വൈകുന്നേരത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, സംഘടിപ്പിക്കാം. നീ കുറെ സംഘടിപ്പിക്കും. ഇന്നാൾ എന്നെ മരച്ചുകൂട്ടിയെടുത്തേച്ച് നീ ഒരു പോക്ക് പോയതാ. അത് പിന്നെ എടാ ബാലു, വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒതുക്കണ്ടേ? ഇതേ ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയാ. പല പെണ്ണുങ്ങളെയും വളച്ചൊടിച്ച് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ക്ലിക്ക് എന്ന് അടിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയല്ലേ ഇത്. നീ ലാത്തിയെ നിർത്തിയ സാധനം ഇങ്ങനെ ഒരു ഒരു സെക്കൻഡ്. അവൻ എന്തിയാ കൃഷ്ണൻ ഉണ്ണി? ഓ, അവൻ വല്ല ലോകം നന്നാക്കാൻ ഇറങ്ങിയതായിരിക്കും. തോന്നുമ്പോഴല്ലേ കയറി വരൂ. ഇവിടെ ബാക്കിയുള്ളവർ ഇക്കണ്ട കളി മുഴുവൻ കളിച്ചിട്ട് ലോകം തന്നാവുന്നില്ല. പിന്നെ ആ ഇനി കൃഷ്ണൻ ഉണ്ണി അവന്റെ കാര്യം പോക്കാടാ. കറക്റ്റ്. വലിച്ചു കേറ്റിക്കോ, വലിച്ചു വലിച്ച് മോന്തയിരിക്കണ കണ്ടാ മതി. എനിക്കണേ വേണ്ട. രണ്ട് വർഷമായി ഞാൻ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുക. അത് കണ്ടു. ഓൺലി ഇൻ എ വേൾഡ് ഓഫ് ലവ് can we unfold and bloom.
കോൺവെന്റിൽ അയക്കാൻ ഇനി മൂന്നാല് ദിവസം കൂടല്ലേ ഉള്ളൂ. നമുക്ക് കുറെ ഫോട്ടോ എടുക്കണ്ടേ? ദാറ്റ്സ് എ ഫൈൻ ഐഡിയ. വാട്ട് ഈസ് ഹിസ് നമ്പർ? 3184. ഹലോ, ബാലു സ്റ്റുഡിയോ അല്ലേ? ബാലു പ്ലീസ്. ആ ക്യാപ്റ്റൻ ഹിയർ. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണമല്ലോ. അതെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഉടനെ ഉൾപ്പെടുന്നു. താങ്ക് യു.